ഇതാണ് അന്നദാന രേഖ. എന്റെ ഞാൻ എന്താ കാക്കല്ല വസുതി വാങ്ങട്ട്. ഇതാണ് ഒരു കൈ. ശരിക്കും ഹസ്തരേഖ ശാസ്ത്രം. അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്താ എന്താ ഉണ്ടായത്? എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. എനിക്ക് ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ മൂന്നാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കരയുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. എന്താ എന്താ ഇവിടെ പ്രശ്നം? ആരാണ് ഇവരൊക്കെ? ഇവിടെ ഒരു ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞ എന്നെ തൂണിച്ചാടി എടുത്ത് ഇടിച്ചു. ഇവന്റെ അച്ഛനാണെന്നും പറഞ്ഞ എന്നെ അടിച്ചു. ഇവന്റെ അമ്മയെ ഞാൻ ചതിച്ചു അത്രേ. എന്റെ അമ്മയെ ചതിച്ചില്ല പിന്നെ എന്തായി? ഞാൻ കരുതിയത് ഇവരൊക്കെ നിങ്ങളുടെ ആൾക്കാരാണെന്നാ. നിങ്ങളുടെ ആൾക്കാരെന്നാ ഞാൻ കരുതിയത്? ഈ അലവലാദികളോ ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യോട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല. പറയാൻ താനാരാ? സർ ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതട നായേ? ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? പറയടാ എന്താ നിന്റെ ഉദ്ദേശം? സാറേ സാറേ എന്റെ പൊന്നു സാറേ, അങ്ങയുടെ മകള് സ്നേഹിച്ച ഈ ഹരീഷിനെ കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് സാറ് പറഞ്ഞനുസരിച്ച് ഞാനല്ലേ പോയി കല്യാണം ഉറപ്പിച്ചത്. എന്നിട്ട് സാർ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിച്ച സ്മോൾ അടിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. കുറച്ച് തൈര് ഉണ്ടോന്നേ? ഇപ്പൊ കെട്ടിടക്കാം. താൻ എന്താണോ പറഞ്ഞത്? എന്റെ മകൾ ഈ തെണ്ടിയെ സ്നേഹിച്ചു വന്നു. അവൾ ഇഷ്ടപ്പെട്ടത് ഞാൻ ഉറപ്പിച്ചതും ഈ നിൽക്കുന്ന രമേശുമായിട്ടുള്ള വിവാഹമാണ്. എന്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ള ഇവനുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. താനായിട്ട് കൂട്ടിക്കൊണ്ടു വന്നവരെ താൻ തന്നെ പറഞ്ഞു വിടണോ അതോ ഞാൻ ആട്ടിപ്പുറത്താക്കണോ? ആട്ടിപ്പുറത്താക്കാൻ വരട്ടെ. അതിനു മുമ്പ് താൻ തന്റെ മോളോട് തന്നെ ചോദിച്ചു നോക്ക്, അവള് സ്നേഹിച്ച എന്റെ അനിയൻ ഹരിയാണോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന യോഗ്യനാണോ എന്ന്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട്. ഡാഡി എന്താ ഇതൊക്കെ? ഹരിയായിട്ടുള്ള വിവാഹത്തിന്റെ ഡാഡി സമ്മതിച്ചല്ലേ, ഇപ്പൊ പിന്നെ എന്താ ഇങ്ങനൊക്കെ പറയാ? ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങള് വലിഞ്ഞു കയറി വന്നവരല്ലെന്ന്? ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ തിന്നിയോ കുടിക്കോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പടിക്കൽ ഛർദ്ദിച്ചിട്ട് ഞങ്ങള് പോവും. വടാ പണമുണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. ഇല്ലെങ്കിലേ സ്വന്തം വീട്ടിൽ തെണ്ടിപ്പിള്ളേർ ഇതുപോലെ കയറി നിരങ്ങും. വടാ കരണ. ഇതൊക്കെയാണ് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള വ്യത്യാസം. കാശില്ലാത്തവൻ എന്നും അപമാനമേ വിധിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. ആ വിഷമങ്ങളുടെ കൂമ്പാരത്തിൽ ഈ ചെറു വിഷമം കൂടി ഉൾപ്പെടുത്തിയേനെ. വേറെ ഒന്നും വിചാരിക്കരുത്. മൂന്ന് പവന്റെ മോതിരം നഷ്ടപ്പെടുത്താനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കിപ്പോഴില്ല. അബേ